പ്രോഡക്റ്റ് നമ്മൾ നല്ലതാണെന്നുണ്ടെങ്കിൽ ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ്, അതിന് ഫീഡ്ബാക്സ് ഒക്കെ കാര്യങ്ങൾ റിവ്യൂസ് ഒക്കെ കിട്ടുമെന്ന് നമുക്ക് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പ്രോഡക്റ്റ് വേണമെങ്കിലും നമുക്ക് ലിസ്റ്റ് ചെയ്യുകയും ചെയ്യാം, അത് സെല് ചെയ്യുകയും ചെയ്യാം. ഞാൻ സെല്ലറായിട്ട് മാത്രമല്ല വെയർ ഹൗസ് ഉൾപ്പെടെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് തന്നെ മൊത്തം ആൾക്കാരിൽ നിന്ന് നമുക്ക് 15 പേരോളം വരും. അപ്പോൾ അതെല്ലാം സ്ത്രീകൾ തന്നെയാണ് ആ 15 പേരും ചെയ്യുന്നത്. ഞങ്ങളുടെ എഫ് ബി എസ് സെൻ്ററിൽ ഇപ്പോൾ ഒരാൾക്കൊരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 0 കോസ്റ്റാണ്. അതായത് ഫസ്റ്റ് അയാൾ ഇനിഷ്യലി ഒരു പൈസ പോലും മുടക്കേണ്ടി വരത്തില്ല. അപ്പോൾ ഞങ്ങൾ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാവട്ടെ, ലിസ്റ്റ് ചെയ്യുന്നതാവട്ടെ, പ്രോഡക്റ്റ് കൊണ്ട് വെക്കുന്നതാവട്ടെ, അങ്ങനെ അതിനൊന്നും നമ്മൾ പൈസ നമ്മൾ ആരുടെയും കയ്യിൽ നിന്ന് വാങ്ങുന്നില്ല. അത് ഡെപ്പോസിറ്റ് എമൗണ്ടോ അങ്ങനെയൊന്നും നമ്മുടെ വെയർ ഹൗസിൽ ഉണ്ടാകത്തില്ല. അപ്പോൾ ഒരാൾക്ക് ഒരു പ്രോഡക്റ്റ് വെക്കുന്ന പ്രോഡക്റ്റ് ക്വാളിറ്റി ഉള്ളൊരു പ്രോഡക്റ്റ് കയ്യിലുണ്ട്, ഒരു ജി എസ് ടി കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒരു 10 രൂപ പോലും അതിൽ മുടക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആ പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്ത് അതിന് സെയിൽ വരുന്നവർ അവർക്ക് വേറെ ഒരു പൈസ പോലും അതിൽ മുടക്കാതെ നമുക്കൊരു പ്ലാറ്റ്ഫോമിൽ സെയിൽ ചെയ്യാനുള്ള അവസരം കിട്ടും. ഒരു പ്രോഡക്റ്റിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ കുറച്ച് അധികം പ്രോഡക്റ്റ് വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. പക്ഷേ നമ്മളിപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് കാണുന്ന ഒരാൾ നോക്കുമ്പോൾ അയാളെടുത്ത് ഇവിടെ വേറെ ഏതൊക്കെ പ്രോഡക്റ്റാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഒരെണ്ണം ഉള്ളതെന്ന് വെച്ചാൽ അതിൻ്റെ ക്രെഡിബിലിറ്റിക്ക് കുറിച്ച് ആൾക്കാർ കാണുമ്പോൾ അതൊരു ഇതുണ്ടാവില്ല. പക്ഷേ നമുക്ക് ഒരു സ്റ്റോർ ഒരുപാട് പ്രോഡക്റ്റ്സ് ഉണ്ടെന്നുമ്പോൾ നമ്മൾ ജെനുവിൻ ആണെന്നുള്ളൊരു ഫീലിംഗ് ആൾക്കാർക്ക് ഉണ്ടാവും. ടേണിംഗ് പോയിൻറ്റിൻ്റെ വഴിത്തിരിവ് നിറഞ്ഞ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. സ്വന്തമായ ഒരു ഉൽപ്പന്നം കയ്യിലുണ്ടായിട്ടും അത് ആര് വാങ്ങും അല്ലെങ്കിൽ എവിടെ വിൽക്കും എന്ന കാരണത്താൽ മുന്നോട്ട് പോകാനാവാതെയും സ്വന്തമായൊരു സംരംഭം തുടങ്ങാതെ നിൽക്കുന്ന നിരവധി പേർ നമുക്കിടയിലുണ്ട്. അവർക്കെല്ലാം പ്രചോദനമേകുന്ന അല്ലെങ്കിൽ അവർക്കെല്ലാം വഴികാട്ടിയാകുന്ന ഒരു സംരംഭകയാണ് ഇന്ന് ടേണിംഗ് പോയിൻറ്റിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. ആമസോൺ എന്ന ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിലൂടെ 82 പ്രോഡക്റ്റുകൾ വിൽക്കുന്ന റെയിൻടെക് ഓൺലൈൻ സ്റ്റോറിൻ്റെ സാരഥിയായിട്ടുള്ള ശ്രുതി കെ പ്രിൻസാണ് ഇന്ന് ടേണിംഗ് പോയിൻറ്റിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. മാം, വെൽക്കം ടു ടേണിംഗ് പോയിൻറ്. മാം, പഠിച്ചതൊക്കെ എവിടെയായിരുന്നു? എൻ്റെ നാട് വെള്ളൂരാണ്, കോട്ടയം ജില്ലയിൽ. അവിടെ തന്നെ ആയിരുന്നു സ്കൂളിംഗ് ഒക്കെ. കോളേജ് ഞാൻ ബിടെക് ആണ് ചെയ്തത്. കോളേജ് കോലഞ്ചേരിയിലാണ് കോളേജ് കംപ്ലീറ്റ് ചെയ്തത്. ഓക്കെ. അപ്പോൾ ഈ റെയിൻടെക് ഓൺലൈൻ സ്റ്റോറിലേക്ക് എങ്ങനെയാണ് വരുന്നത്? ഫസ്റ്റ് ഞാൻ ജോലിയിലായിരുന്നു. ഫസ്റ്റ് കോളേജ് പഠിപ്പിക്കുകയൊക്കെ ആയിരുന്നു ബിഫോർ മാരേജ്. മാരേജ് കഴിഞ്ഞിട്ട് ദുബായ് പോയി. ദുബായിൽ നിന്ന് അത് കഴിഞ്ഞ് അവിടെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ച് നാട്ടിൽ പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞ് നാട്ടിൽ വന്ന് സെറ്റിലായിക്കഴിഞ്ഞ് വേറെ കുഞ്ഞായത് കാരണം പിന്നെ വേറെ ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നു. അപ്പം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പിന്നെ ജോലിയിൽ തന്നെയായിരുന്നു. ഇപ്പം വീട്ടിലിരിക്കുക എന്നുള്ളത് എനിക്ക് അത്ര ഒരു ഇതല്ലാത്ത കാരണം എന്തെങ്കിലും ചെയ്യണമെന്നുള്ളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഹസ്ബൻഡാണ് സജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു തന്നത്, ഇങ്ങനെ ആമസോണിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം എന്നുള്ള രീതിയിൽ പറഞ്ഞു തന്നത്. സോ അങ്ങനെയാണ് ഞങ്ങൾ ആമസോണിൽ രജിസ്റ്റർ ചെയ്ത് ഫസ്റ്റ് രജിസ്റ്റർ ചെയ്ത് ഇങ്ങനെ ഒരു സെല്ലിംഗ് അക്കൗണ്ട്. അപ്പോൾ ആ സമയത്ത് എനിക്ക് തോന്നുന്നു കേരളത്തിലൊന്നും ആരും തന്നെ ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. ഒന്നോ രണ്ടോ പേര് വിവാഹശേഷമാണ് ഇങ്ങനെ ഒരു സംഭവം. അതെ അതെ അതെ, ഞാൻ അതുവരെ ജോലി എന്നുള്ള ഒരു കൺസെപ്റ്റിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ബിസിനസ് എന്നുള്ള ഒരു ഇതിലേക്ക് തുടങ്ങുന്നത് തന്നെ. ശരിക്കും ഫാമിലിയിൽ ആരെങ്കിലും ബിസിനസ് ചെയ്യുന്നു? എന്റെ ഫാമിലി എല്ലാവരും തന്നെ ബിസിനസ് ആയിരുന്നു. അച്ഛന് ബിസിനസ് ആയിരുന്നു, അച്ഛന്റെ ചേട്ടന്മാർ എല്ലാവരും ബിസിനസ്സുകാർ തന്നെയാണ്. രക്തത്തിൽ നമുക്കൊരു ബിസിനസ് പാരമ്പര്യമുണ്ട്. അതെ അതെ അതെ. വിവാഹം കഴിച്ചതും ബിസിനസ് ചെയ്യുന്നവർ? അല്ലല്ല, ഹസ്ബൻഡ് ഫസ്റ്റ് ജോലിയായിരുന്നു, ഞാൻ വിവാഹം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ജോലിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് ബിസിനസ്സിലേക്ക് തന്നെയാണ് വന്നത്. ഹസ്ബൻഡാണ് നമുക്ക് ഇങ്ങനെ ഒരു ഓൺലൈൻ സ്റ്റോറിന്റെ ഒരു ആശയം. അതെ അതെ, ഇങ്ങനെ ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ആർക്കും ആ ഒരു ആമസോണിൽ സെല് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓൺലൈൻ സ്റ്റോർ എന്തായാലും ആമസോൺ എന്താന്ന് പോലും അറിയില്ല എന്ന ഒരു സമയമായിരുന്നു അത്. ഓൺലൈൻ സെയിലൊക്കെ തന്നെ വളരെ കുറവായിട്ടുള്ള ഒരു സമയമായിരുന്നു. അപ്പൊ അന്നേരം ഹസ്ബൻഡ് തന്നെയാണ് പറഞ്ഞു തന്നെ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നമുക്ക് വേണം അത് അങ്ങനെ ചെയ്ത് നോക്കാന്ന് പറഞ്ഞു തന്നതെല്ലാം ഹസ്ബൻഡ് തന്നെയായിരുന്നു. ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അതെങ്ങനെയാണ് ശരിക്കും ഈ ഓൺലൈൻ സ്റ്റോറിലേക്ക്? ശരിക്കും ഇതിൻ്റെ ഒരു മൊത്തത്തിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രവർത്തനം എങ്ങനെയാണ്? ഫസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഞാൻ ജുമേറ ഷോപ്പ് എന്ന് പറഞ്ഞൊരു സ്ഥാപനമാണ് രജിസ്റ്റർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിൽ നമ്മൾ പ്രോഡക്റ്റ്സ് ചൈനയിൽ നിന്നുള്ള പ്രോഡക്റ്റൊക്കെ ഇമ്പോർട്ട് ചെയ്ത് അങ്ങനെ സെയിൽ ചെയ്യാമെന്നായിരുന്നു ഞങ്ങളൊരു ഐഡിയ. സോ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് അത് സ്റ്റാർട്ട് ചെയ്ത് ലിസ്റ്റ് ചെയ്ത് ചെയ്ത് 2-3 മാസം കൊണ്ട് അതിന് കുറേ നെഗറ്റീവ് ഫീഡ്ബാക്സും അങ്ങനെ കുറേ പ്രശ്നങ്ങളായിരുന്നു. അതിൻ്റെ ക്വാളിറ്റി ഇഷ്യൂവും കാര്യങ്ങളും അങ്ങനെയൊക്കെ കഴിഞ്ഞ് അങ്ങനെ അത് കുറേ ഇഷ്യൂസായി, അതാകെ പ്രശ്നമായി. ആമസോൺ തന്നെ അത് ഡീആക്ടിവേറ്റ് ചെയ്ത് അതിനെ ഒന്നും ചെയ്യാൻ മേലാത്ത ഫസ്റ്റ് അപ്രോച്ച് തന്നെ പൂട്ടിപ്പോയ അവസ്ഥയായിരുന്നു. പിന്നീടും പിന്നെ അപ്പം ഞാൻ കുറച്ചും കൂടെ അതിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ അന്നേരം പഠിച്ച് നമുക്ക് ആദ്യമേ ചെയ്തപ്പോൾ നമുക്കിപ്പോൾ ഗൈഡ് ചെയ്യാനാണെങ്കിലും അങ്ങനെ വലിയ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എങ്ങനെയാന്നുള്ള കാര്യമൊന്നും ആരും പറഞ്ഞുതരാനുണ്ടായിരുന്നു. പിന്നെ ഞാൻ തന്നെ ഇരുന്ന് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് പിന്നെ ഹസ്ബൻഡും കുറേയൊക്കെ പറഞ്ഞതെന്ന് അങ്ങനെ രണ്ടാമത് ഞങ്ങൾ വേറൊരു ജി എസ് ടി എടുത്ത് വേറൊരു സ്ഥാപനമായിട്ട് റെയിൻടെക് ഓൺലൈൻ സ്റ്റോർ എന്ന് പറഞ്ഞ പുതിയൊരു സ്ഥാപനമായിട്ട് നമ്മൾ വീണ്ടും രജിസ്റ്റർ ചെയ്ത്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇമ്പോർട്ടിംഗ് പരിപാടിയെല്ലാം നിർത്തി. പിന്നെ ലോക്കലി കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള നമുക്ക് പെട്ടെന്ന് കിട്ടാവുന്ന ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കി
അങ്ങനെ അതാണ് ലിസ്റ്റ് ചെയ്ത്. ഫസ്റ്റ് നമ്മൾ ഏലക്ക കുരുമുളക് അങ്ങനത്തെ സ്പൈസസ് പിന്നെ പാക്കറ്റിലാക്കി, ഇപ്പോൾ 100 ഗ്രാം അല്ലെ 250 ഗ്രാം എന്നുള്ള രീതിയിൽ അങ്ങനെ പാക്കറ്റിലാക്കിയാണ് ഫസ്റ്റ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ കോസ്മെറ്റിക് ഐറ്റംസ് ഈ കസ്തൂരി മഞ്ഞൾ രക്തയന്ത്രം എന്നുള്ള രീതിയിലുള്ള അങ്ങനത്തെ പ്രോഡക്ട്സാണ് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ആഡ് ചെയ്ത് തന്നെ. പിന്നീട് പിന്നെ അപ്പോൾ അതിന് കുറേശ്ശെ ഇപ്പോൾ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ അധികം ഈ പ്രോഡക്റ്റുകളൊക്കെ അധികം വിൽക്കുന്ന ആൾക്കാർ വളരെ കുറവായിരുന്നു ഞാൻ ചെയ്ത് തുടങ്ങിയ സമയത്ത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ വേറെ കുറേ പ്രോഡക്ട്സ് ഇപ്പോൾ നോർത്ത് നിന്നൊക്കെയാണ് പർച്ചേസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് തന്നെ അവർ തന്നെ കുറേ ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ തന്നപ്പോൾ നമുക്ക് ചെയ്യാവുന്ന കുറേ പ്രോഡക്ട്സ് എല്ലാം സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് നമ്മൾ പിന്നെ ഞാൻ ഓൺ ബ്രാൻഡ് രജിസ്ട്രേഷൻ ചെയ്ത് റെയ്ഡ് മാർക്ക് എടുത്തു റെയിൻടെക് ഹെർബൽസ് എന്ന് പറഞ്ഞിട്ട് സ്വന്തം ബ്രാൻഡിലാക്കിയിട്ട് അത് പിന്നെ ഞാൻ ബ്രാൻഡ് നെയിം തന്നെ റീപാക്ക് ചെയ്ത് ഞാൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓ അപ്പോൾ നിലവിൽ നമുക്കിപ്പോൾ 82 പ്രോഡക്ട്സ് ഉണ്ട്. ആ 82 പ്രോഡക്ട്സ് ഉണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ ഇത് ഇതിന് ശരിക്കും നമുക്ക് ആവശ്യക്കാർ എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുന്നത്? ആമസോണിലൂടെ? ആമസോണിൽ നമ്മളൊരു പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്ത് അതിൻ്റെ മാർക്കറ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യയാണ്. അതായത് നമ്മൾ ഇവിടെ ഇരുന്ന് ചെയ്തായാലും അത് ലിസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് കാണുന്നതെല്ലാം ഇന്ത്യയിലുള്ള ഫുൾ ആൾക്കാർക്ക് അത് കാണാൻ പറ്റും. സോ പല ഭാഗത്തു നിന്നായിരിക്കും നമുക്ക് ഓർഡേഴ്സ്. നമുക്ക് തന്നെ ഏറ്റവും കൂടുതൽ ഓർഡർ വരുന്നത് ഇപ്പോൾ മധ്യപ്രദേശ്, വെസ്റ്റ് ബംഗാൾ പോലുള്ള സ്ഥലങ്ങളിലാണ് ഞങ്ങളുടെ പ്രോഡക്റ്റിന് തന്നെ ഏറ്റവും കൂടുതൽ ഓർഡേഴ്സ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഓൾ ഇന്ത്യ ഒരു മാർക്കറ്റ് പ്ലേസ് ആയിട്ട് നമുക്ക് കിട്ടും നമ്മളിപ്പോൾ ആമസോൺ പോലെയുള്ള സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു ഇത് ഉദ്യമം തുടങ്ങി അത് പൊട്ടിപ്പോയി, രണ്ടാമതും ഇതിലേക്ക് തന്നെ നമുക്ക് ചെയ്യണം എന്നുള്ളൊരു വാശി, അതെങ്ങനെയാണ് വന്നത്? അത് ഹസ്ബൻഡ് സപ്പോർട്ടിംഗ് ആയിരുന്നു, പിന്നെ എനിക്ക് തന്നെ ഒരു വാശി ഉണ്ടായിരുന്നു. ഇപ്പൊ എന്തായാലും ഞാനത് കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു, അത് എന്തൊക്കെ പ്രശ്നം കൊണ്ടാണ് അത് പൂട്ടിപ്പോയെന്നുള്ള ഒരു ധാരണ എനിക്ക് തന്നെ ഉണ്ടായിരുന്നു. സോ അപ്പൊ അതിൽ തന്നെ എന്തെങ്കിലും ചെയ്യാം, അപ്പൊ ഒരുമാതിരി നമ്മൾ പഠിച്ച് വെച്ച് കഴിയും പിന്നെ അതൊന്നും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്നുള്ള ഒരു ഇത് നമുക്ക് തന്നെ തോന്നി, അങ്ങനെ തന്നെ ചെയ്തേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിനനുസരിച്ചുള്ള ഒരു ക്വാളിറ്റി കൊടുക്കാൻ സാധിക്കണമല്ലോ. ഈ ക്വാളിറ്റി എങ്ങനെയാണ് നമ്മൾ ഈ അഷുറൻസ് കൊടുക്കുന്നത്? നമ്മുടെ പ്രോഡക്റ്റിനായി നമ്മൾ ഓർഗാനിക്, മോസ്റ്റ്ലി ഓർഗാനിക് പ്രോഡക്റ്റ് തന്നെയാണ് നമ്മൾ പർച്ചേസ് ചെയ്യണമാണെങ്കിൽ നമ്മൾ ആ ഓർഗാനിക് സർട്ടിഫിക്കറ്റ് ഉള്ളവരുടെ അടുത്ത് തന്നെയാണ് പർച്ചേസ് ചെയ്യുക. അവർ സർട്ടിഫൈഡ് പ്രോഡക്റ്റ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ നമ്മൾ അതിൽ വേറെ പ്രിസർവേറ്റീവ്സോ കാര്യം, നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചില ഈ സെയിം പ്രോഡക്റ്റ് തന്നെ ഇപ്പോൾ 2 കൊല്ലം 3 കൊല്ലം എക്സ്പയറി ഡേറ്റ് ഉള്ള പ്രോഡക്ട്സ് ഉണ്ട്. പക്ഷെ നമ്മുടെ 1 കൊല്ലമേ ഉള്ളൂ. അത് വെച്ചാൽ അതിൽ നമ്മൾ വേറെ അഡീഷണൽ ആയിട്ട് ഒന്നും ചേർക്കണില്ല. നമ്മൾ ആ സിറ്റീസ് ആ പ്രോഡക്റ്റ് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് നമ്മൾ പാക്ക് ചെയ്തേക്കുന്നത്. അത് 1 കൊല്ലം കൊണ്ട് അത് എക്സ്പയർ ആകും. അപ്പൊ അതിൽ കൂടുതൽ ആ പ്രോഡക്റ്റ് ഇരിക്കുന്നു നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്നുവെച്ചാൽ നമ്മൾ വേറെ ഒന്നും ചേർക്കണില്ല. അപ്പൊ അതെങ്ങനെയാണ് അത് ഓർഗാനിക്കലി വരിക അതേപോലെ തന്നെ ആയിരിക്കും നമ്മുടെ. ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഇത് കാണുന്ന പല സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ അടുത്ത് കുറെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ പല ആശയങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ച് ഇത് വാങ്ങാനോ അല്ലെങ്കിൽ വിൽക്കാനോ ഉള്ള ഒരു സ്പേസ് അവർക്ക് അറിയില്ല. അപ്പോൾ അവരോട് ശരിക്കും എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ എൻ്റെ കേസിൽ തന്നെയാണ് ഞാൻ ശരിക്കും ബിസിനസ് എന്ന് പറഞ്ഞ ഇതിലേക്ക് വന്നല്ലോ, ഹസ്ബൻഡിൻ്റെ ഒരു സപ്പോർട്ട് കൊണ്ട് വന്നു തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം എല്ലാവർക്കും ഇപ്പം നമുക്ക് ആമസോണിലല്ല എവിടെയാണെങ്കിലും സെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു GST റെഗുലർ ആയിട്ടുള്ളൊരു GST സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഇപ്പം ആമസോണിലാണ് പ്രത്യേകിച്ച് നമുക്കൊരു GST സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. ഇപ്പോൾ ഫുഡ് ഐറ്റംസ് ആണ് FSA പോലത്തെ സാധനം അഡീഷണൽ വേണം, അല്ലാണ്ട് നമുക്കൊരു GST സർട്ടിഫിക്കറ്റ് മാത്രം മതി. ആ GST സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലിരുന്നാണെങ്കിലും നമുക്കൊരു പ്രത്യേക ഒരു ഷോപ്പോ അല്ലെങ്കിൽ റെൻ്റ് എടുത്ത ഒരു ബിൽഡിംഗോ അങ്ങനത്തെ ഒരു കാര്യത്തിൻ്റെ ആവശ്യമില്ല. നമുക്ക് നല്ല പ്രോഡക്റ്റ് നമ്മൾ നല്ലതാണെന്നുണ്ടെങ്കിൽ, ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റാണ്, അതിന് ഫീഡ്ബാക്സൊക്കെ കാര്യങ്ങൾ റിവ്യൂസൊക്കെ കിട്ടും എന്ന് നമുക്ക് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പ്രോഡക്റ്റ് വേണമെങ്കിലും നമുക്ക് ലിസ്റ്റ് ചെയ്യുകയും ചെയ്യാം, അത് സെല്ല് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നല്ല പ്രോഡക്റ്റാണ്, കസ്റ്റമേഴ്സിന് ഒരു ഫീഡ്ബാക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ ആമസോൺ തന്നെ ആ പ്രോഡക്റ്റിന് ഒരു ബൂസ്റ്റിങ്ങും കാര്യങ്ങളെല്ലാം നമുക്ക് തന്നെ സപ്പോർട്ടിംഗ് ഉണ്ടാവും. സോ അപ്പോൾ അത് നമുക്ക് അത് എങ്ങനെ വേണമെങ്കിലും സെല്ല്. ഇപ്പം ഞങ്ങളെ തന്നെ ഞങ്ങളിപ്പോൾ ഞാനിപ്പോൾ സെല്ലറായി കഴിഞ്ഞാൽ തന്നെ ഞങ്ങൾ വെയർഹൗസ് പോലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെയർഹൗസിൻ്റെ അകത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആമസോണിൽ പല സെല്ലേഴ്സും ഉണ്ടാവും, കുറേ സെല്ലേഴ്സ് ഉണ്ടാവും. അപ്പം ആ സെല്ലേഴ്സിൻ്റെ എല്ലാവരുടെയും പ്രോഡക്റ്റ് നമ്മൾ വെയർഹൗസിൽ കൊണ്ടുവന്ന് കീപ്പ് ചെയ്ത് അത് പാക്ക്ഡ് പ്രോഡക്റ്റ് ആയിരിക്കും. ദെൻ നമ്മൾ ആമസോണിൻ്റെ പാക്ക് മെറ്റീരിയൽസ് എല്ലാം പാക്ക് ചെയ്ത് ഓർഡർ അതിനനുസരിച്ച് അയച്ചു കൊടുക്കുക ചെയ്യണം. അപ്പോൾ അവർക്കും അത് ഓൾ ഇന്ത്യ ലെവലിലാണ് അവരുടെ പ്രോഡക്റ്റും പോകുന്നത്. ഇപ്പോൾ കേരളത്തിൽ നിന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഒരു 10% ആൾക്കാരായിരിക്കും വാങ്ങുന്നുണ്ടാവുള്ളൂ. പക്ഷേ ഔട്ട്സൈഡ് കേരളം അങ്ങനെയല്ല, കുറച്ചും കൂടെ ഓൺലൈൻ എന്താ പറയുക പർച്ചേസ് ചെയ്യുന്നതിന് കുറച്ചും കൂടെ ഒരു ട്രെൻഡ് കണ്ടിരിക്കുന്നത് ഔട്ട്സൈഡ് കേരളയിലാണ്. സോ അപ്പോൾ നമുക്കിവിടെ പ്രോഡക്റ്റ് നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിലുള്ള പ്രോഡക്റ്റ് ആകുമ്പോൾ പുറത്തുള്ള ആൾക്കാർക്ക് അത് കുറച്ചും കൂടെ ഒരു അട്രാക്റ്റീവും കുറച്ചും കൂടെ ഒരു താല്പര്യമുള്ള ഒരു സാധനമാണ്. സോ ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഓൺലൈനിൽ ചെയ്യാൻ നേരത്ത് ഒരു ഓൾ ഇന്ത്യയിൽ നമുക്കത് മാർക്കറ്റ് പ്ലേസ് കിട്ടും. എന്നാലും വലിയ പ്രോബ്ലം ഇല്ലാണ്ട് അത്യാവശ്യം നല്ല സേവിങ്സോട് കൂടി നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ സെല്ലറായിട്ട് മാത്രമല്ല വെയർഹൗസ് ഉൾപ്പെടെയാണ് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് തന്നെ മൊത്തം ആൾക്കാരിൽ നിന്ന് നമുക്ക് 15 പേരോളം വരും.
എല്ലാം സ്ത്രീകൾ തന്നെയാണ് ആ 15 പേരും ചെയ്യുന്നത്. ഇപ്പോൾ ഇങ്ങനെ നിരവധി പ്രോഡക്റ്റുകൾ വിൽക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. അപ്പോൾ ശരിക്കും പറയുന്നത് ആമസോണിൻ്റെ ഒരു സപ്പോർട്ട് എത്രമാത്രം ഉണ്ട് ഇതിൽ? അതായത് നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റ് സെല് ചെയ്യാൻ നേരത്ത് അപ്പോൾ ആമസോണിൻ്റെ ഇപ്പോൾ ആമസോണിൻ്റെ സപ്പോൾ നമുക്കിപ്പോൾ ഫുൾഫിൽമെൻറ്റ് സെൻറ്റേഴ്സ് ഉണ്ട് ആക്ച്വലി. ഇപ്പോൾ ഞാൻ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു 2016 സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഒരു 18-19 ആയ സമയത്ത് കുറച്ച് വോളിയം ഉണ്ടായിരുന്നു, സെയിൽ വോളിയം ഉണ്ടായിരുന്നു. അപ്പോൾ ആമസോണിൽ നിന്ന് തന്നെ അവരെ വിളിച്ചിട്ട് നമുക്ക് ഫുൾഫിൽമെൻറ്റ് സെൻറ്റർ സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടോ എന്നുള്ള രീതി ഞങ്ങളോട് വിളിച്ചിട്ട് പ്രപ്പോസൽ വെച്ചിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ കുറേ ആലോചിച്ചിട്ട് ഫുൾഫിൽമെൻറ്റ് സെൻറ്റർ സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനകത്ത് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ആമസോണിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ പ്രോഡക്റ്റ്സ് നമുക്ക് വെയർഹൗസിൽ കൊണ്ടുവന്ന് കീപ്പ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ അക്കൗണ്ട് ഇല്ലാത്ത ഒരാൾ ഇപ്പോൾ ആമസോണിലല്ല ഇപ്പോൾ സെയിൽ ചെയ്യാൻ താല്പര്യം ഉണ്ടായിട്ട്, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ താല്പര്യം ഉണ്ടായിട്ടും അത് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊരു GST സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവിടുന്ന് അവർക്ക് അക്കൗണ്ട് എടുത്തു കൊടുക്കും. ലൈക്ക് ആമസോണിൽ ഒരു സെല്ലർ അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക, ക്രിയേറ്റ് ചെയ്ത് പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അവരുടെ പ്രോഡക്റ്റ് വെയർഹൗസിൽ കൊണ്ടുവന്ന് കീപ്പ് ചെയ്യണമെന്നേ ഉള്ളൂ. ഇപ്പോൾ വെയർഹൗസിൽ കീപ്പ് ചെയ്യുന്നത് പ്രോഡക്റ്റിനാണെങ്കിൽ ആമസോൺ അഷുവേർഡ് അല്ല, ആമസോൺ ഗ്യാരണ്ടീഡ് പ്രോഡക്റ്റ് ആയിരിക്കും. അത് അതിന് ഡെലിവറി 2-day ഡെലിവറി ഉണ്ടാവും, അല്ലെങ്കിൽ ഇത്ര ദിവസത്തിനുള്ളിൽ പ്രോഡക്റ്റ് കിട്ടും, അങ്ങനെ ഒരു ഡെലിവറി ഒരു ഗ്യാരണ്ടി പോലെ ഉണ്ടാവും. അതേപോലെ തന്നെ ഫീഡ്ബാക്ക്സ്, ഇപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് സെല്ലർ ഇടുവാൻ, ക്വാളിറ്റി ഇഷ്യൂടെ അല്ല, അല്ലാണ്ട് ഡെലിവറി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു പ്രോബ്ലം കസ്റ്റമർ ഫീഡ്ബാക്ക് ആയിട്ട് നെഗറ്റീവ് ഫീഡ്ബാക്ക് കിട്ടുവാണെങ്കിൽ ആമസോണിൽ നിന്ന് അത് റിമൂവ് ചെയ്ത് തരും. ബാക്കി അഡ്വർടൈസ്മെന്റ് കാര്യങ്ങളെല്ലാം ഞങ്ങൾ തന്നെ ഇവിടുന്ന് അവരുടെ അക്കൗണ്ട് മാനേജ് ചെയ്തും കൊടുക്കും. അതെന്ന് പറഞ്ഞാൽ ആമസോൺ തന്നെ സപ്പോർട്ട് ചെയ്ത് അവരുടെ പ്രോഡക്റ്റിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനുള്ള എല്ലാം അവർ തന്നെ ചെയ്തു കൊടുക്കും. അതിനാണ് ഫുൾഫിൽമെന്റ് സെന്റേഴ്സ് എന്ന് പറയുന്നത്. അതിനാണ് ഞങ്ങൾ അതിൽ അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ സെല്ലർ ആണ്, അതിന്റെ കൂടെ തന്നെ ഫുൾഫിൽമെന്റ് സെന്റർ നമ്മൾ നടത്തുന്നുണ്ട്. ശരിക്കും ആമസോൺ FBA എന്നുള്ള ഈ ഒരു കൺസേൺ അത് ആർക്കാണ് ശരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്? അത് എല്ലാ സെല്ലേഴ്സിനും കിട്ടും. ആമസോണിൽ സെല്ല് ചെയ്യുന്ന എല്ലാ സെല്ലും, ഇപ്പോൾ ഇപ്പോൾ നമുക്ക് ആമസോണിൻ്റെ വേറെ ഇപ്പോൾ ഒരു FBA ഉള്ളതെന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് കേരളയൊക്കെ FBAs ഉണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കും ഉണ്ടാവും. അപ്പോൾ അതിൽ ഇപ്പോൾ ആമസോണിൽ ഇപ്പോൾ ഒരാൾ ഒരു പ്രോഡക്റ്റ് സെല്ല് ചെയ്യണമെന്ന്, ഇപ്പോൾ കോട്ടയത്ത് തന്നെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ കോട്ടയത്തെ വെയർഹൗസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വെയർഹൗസ് ആണ്. സോ അപ്പോൾ ആ ഫുൾഫിൽമെന്റ് സെന്ററിൽ ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരാൾക്ക് ഒരു പ്രോഡക്റ്റ് സെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാളുടെ GST നമ്മൾ ആ പർട്ടിക്കുലർ ആൾക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. സോ അതുകൊണ്ട് അവരുടെ പ്രോഡക്റ്റ് നമ്മൾ അതിൽ ലിസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സാറിൻ്റെ പ്രോഡക്റ്റ് ആണ്, സാറിൻ്റെ പേരിലായിരിക്കും ആ പ്രോഡക്റ്റ് ആമസോണിൽ കാണിക്കുക. സെയിൽ പോകുന്നതും സാറിൻ്റെ ഇതിൽ തന്നെയായിരിക്കും, പാക്ക് ചെയ്തേക്കുന്നത് ഞങ്ങളായിരിക്കും. അങ്ങനെയാണ് അതിൻ്റെ ഒരു വർക്കിംഗ് വന്നിട്ട്. ഇപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് നോക്കുകയാണെങ്കിൽ ഏതൊക്കെ ഇതാണ്, ബ്യൂട്ടി പ്രോഡക്ട്സ് ആണോ എങ്ങനത്തെ പ്രോഡക്ട്സ് ആണ് കൂടുതൽ? ഞങ്ങളുടെ ഓൺ പ്രോഡക്ട്സ് ആണെങ്കിൽ അത് മോസ്റ്റ്ലി ബ്യൂട്ടി പ്രോഡക്ട്സ്. പിന്നെ ഏറ്റവും കൂടുതൽ സെയിൽ പോകുന്നതാണ് എല്ലാ കാറ്റഗറീസിനും സെയിൽ പോകുന്നുണ്ട്. അതായത് ഇപ്പോൾ ഞങ്ങളുടെ വെയർഹൗസിൽ തന്നെ 700-750 സെല്ലേഴ്സ് ഉണ്ട്. അപ്പോൾ അവിടെയാണ് അത് ഗ്രോസറിയിൽ ഇപ്പോൾ ഏലക്ക പോലെ, എന്താ പറയുക, ചാക്സിൻ്റെ അപ്പച്ചട്ടി പോലെ, അങ്ങനെ എല്ലാ ഐറ്റം, ഡ്രസ് മെറ്റീരിയൽസ്, അതുപോലെ ഇലക്ട്രോണിക്സ് ഐറ്റംസ്, അങ്ങനെ എല്ലാ സാധനങ്ങൾക്കും ആമസോണിൽ സെയിൽ. ഇപ്പോൾ ഉപ്പോട്ട് കർപ്പൂരം വരെ എന്ന് പറഞ്ഞ പോലെ എല്ലാ സാധനവും ഞങ്ങളുടെ വെയർഹൗസിലുണ്ട്. അപ്പോൾ അതിൽ എല്ലാത്തിനും സെയിലും വരും. ഇത് ഇപ്പോൾ നമ്മൾ ത്രൂ ആമസോൺ മാത്രമല്ലാതെ ഏതെങ്കിലും ഇതിൽ? ഇല്ല, നമ്മൾ ആക്ച്വലി ആണ് ആമസോൺ ഓൺ വെയർഹൗസ് ആണ്. സോ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, നമ്മൾ ആമസോൺ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുന്നത്. മാമിൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ്? ഇപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ 750 സെല്ലേഴ്സ് ആണ് ആക്ച്വലി നമ്മുടെ അടുത്ത് ഉള്ളത്. അത് എക്സ്റ്റെൻഡ് ചെയ്യണം. അതുപോലെ തന്നെയാണ് വെയർഹൗസും കൂടെ, ഇപ്പോൾ കുറച്ച് സ്ഥലമൊക്കെ കുറവാണ് ഇപ്പോൾ ഇത്ര സെല്ലേഴ്സ് ഉള്ളത് കാരണം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് അതൊരു സ്കെയിലബിൾ ബിസിനസ്സിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ഇപ്പോൾ ഞങ്ങളുടെ മുൻപിലുള്ള ഏറ്റവും വലിയൊരു കാര്യം. ഇപ്പോൾ കോട്ടയം ജില്ലയിലുള്ള ആമസോണിൻ്റെ ഏക FBA സെൻറ്റർ മാമിൻ്റെ ആണ്. അതെ. ശരിക്കും മറ്റുള്ള FBA സെൻറ്റർ അപേക്ഷിച്ച് മാമിൻ്റെ FBA സെൻറ്ററിലെ പ്രത്യേകത എന്താണ്? അതായത് ഞങ്ങളുടെ FBA സെൻറ്ററിൽ ഇപ്പോൾ ഒരാൾക്ക് ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 0 cost. അതായത് ഫസ്റ്റ് അയാൾ ഇനിഷ്യലി ഒരു പൈസ പോലും മുടക്കേണ്ടി വരത്തില്ല. അപ്പോൾ ഞങ്ങൾ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാകട്ടെ, ലിസ്റ്റ് ചെയ്യുന്നതാകട്ടെ, പ്രോഡക്റ്റ് കൊണ്ട് വെക്കുന്നതാകട്ടെ, അങ്ങനെ അതിനൊന്നും നമ്മൾ പൈസ അതിനൊന്നും പൈസ നമ്മൾ ആരുടെയും കയ്യിൽ നിന്ന് വാങ്ങുന്നില്ല. അതായത് ഡെപ്പോസിറ്റ് എമൗണ്ടോ അങ്ങനെയൊന്നും നമ്മുടെ വെയർഹൗസിൽ ഉണ്ടാകത്തില്ല. അപ്പോൾ ഒരാൾക്ക് ഒരു പ്രോഡക്റ്റ് വെക്കുന്ന പ്രോഡക്റ്റ് ക്വാളിറ്റി ഉള്ളൊരു പ്രോഡക്റ്റ് കയ്യിലുണ്ട്, ഒരു GST കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒരു 10 രൂപ പോലും അതിൽ മുടക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആ പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്ത് അതിന് സെയിൽ വരുന്നവർ അവർക്ക് വേറെ ഒരു പൈസ പോലും അതിൽ മുടക്കാതെ നമുക്കൊരു പ്ലാറ്റ്ഫോമിൽ സെയിൽ ചെയ്യാനുള്ള അവസരം കിട്ടും. എനിക്കൊരു പ്രോഡക്റ്റ് ഉണ്ട്, അതിപ്പോൾ ആമസോണിൽ സെല് ചെയ്യണമെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് നമുക്ക് ഒരു GST വേണം, ഒരു റെഗുലർ ആയിട്ടുള്ളൊരു GST വേണം. അത് റെഗുലർ ആയിരുന്നു വെച്ചാൽ നമുക്ക് എല്ലാം ഔട്ട് ഓഫ് കേരളയാണ്. സോ അതുകൊണ്ട് കോമേഴ്സ് GST പറ്റത്തില്ല, റെഗുലർ ആയിട്ടുള്ള ഒരു GST വേണം. ആ GST ബാക്കി ഇപ്പോൾ നിങ്ങളുടെ ഇമെയിൽ ID, ഫോൺ നമ്പർ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് വെച്ചിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ ഞങ്ങൾ അതിൻ്റെ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് ലിസ്റ്റ് ചെയ്ത് പ്രോഡക്റ്റ് ഏതൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽസ് ഞങ്ങൾ അതിനകത്ത് പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്ത്. അപ്പോൾ അത്രയായി കഴിഞ്ഞാൽ തന്നെ ഞങ്ങൾ പ്രോഡക്റ്റ്
അക്കൗണ്ട് ലൈവ് ആവും. വൺസ് നിങ്ങൾ പ്രോഡക്റ്റ് കൊണ്ടുവന്ന് വെയർ ഹൗസിൽ കീപ്പ് ചെയ്തിട്ടുണ്ട്, ആ അക്കൗണ്ട് പ്രോഡക്റ്റ് ലൈവായി നമുക്ക് സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആമസോണിൽ പോയിട്ട് നിങ്ങളുടെ പ്രോഡക്റ്റ് സെർച്ച് ചെയ്താൽ അത് കാണാൻ പറ്റും. ലൈവായിട്ട് പർച്ചേസ് ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് അത് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മളിപ്പോൾ ആമസോണിൽ നമ്മൾ നോക്കുമ്പോൾ സാധാരണ കണ്ടുവരുന്ന വെച്ചാൽ, നമ്മളൊരു പ്രോഡക്റ്റ് ഇപ്പോൾ ലോക്കൽ മാർക്കറ്റിൽ കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആമസോണിൽ നമ്മൾ ഇവിടെ വാങ്ങുന്നതിനേക്കാളും ചിലപ്പോൾ അതിൽ കൂടുതൽ ഇരട്ടി ആയിരിക്കാം. ശരിക്കും അങ്ങനെയൊക്കെ വരുമ്പോൾ ആൾക്കാർ വാങ്ങാറുണ്ടോ? തീർച്ചയായിട്ടും വാങ്ങാറുണ്ട്. പക്ഷേ നമ്മുടെ പ്രത്യേകിച്ച് അത് എല്ലാ പ്രോഡക്റ്റിനും അങ്ങനെ ആവണമെന്നില്ല. കാരണം ബ്രാൻഡഡ് ആയിട്ടുള്ള എം ആർ പിയുടെ ഉള്ള പ്രോഡക്റ്റിന് ആ എം ആർ പി റേറ്റ് തന്നെയാണ് എല്ലായിടത്തും വരിക. പക്ഷേ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഏലക്ക അല്ലെങ്കിൽ അങ്ങനത്തെ നോൺ ബ്രാൻഡഡ് ആയിട്ടുള്ള അവരവരുടെ ഓൺ ബ്രാൻഡിൽ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ്, ആ പ്രോഡക്റ്റിന് നമുക്ക് ഇതിനകത്തുള്ള എല്ലാ പൈസയും ആഡ് ചെയ്ത് നമ്മളിപ്പോൾ ഒരു പ്രൈസ് ഫിക്സ് ചെയ്തിടുമല്ലോ. അപ്പോൾ ആ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള റേറ്റ് ആവില്ല. ഇപ്പോൾ പുറത്തുള്ള ഒരാൾക്ക്, ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലുള്ള ഒരാൾക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഏലക്ക പറയുകയാണെന്നുണ്ടെങ്കിൽ, ഏലക്കയ്ക്ക് നമുക്ക് ലോക്കൽ മാർക്കറ്റിൽ ഒരു 1000 രൂപയിൽ ഒരു കിലോ ഏലക്ക കിട്ടുമെന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലേക്ക് ചെല്ലുമ്പോൾ അവർക്ക് കിട്ടുന്ന 2000-2500 രൂപ ആയിരിക്കും. അപ്പോൾ അവർ കമ്പയർ ചെയ്യുന്ന ആ ഒരു റേറ്റുമായിട്ടായിരിക്കും. ആ റേറ്റ് ആമസോണിൻ്റെ റേറ്റ് നോക്കുമ്പോൾ ആമസോണിൻ്റെ റേറ്റ് ആയിരിക്കും കുറവ്. ഇല്ല, നമ്മൾ കൂടുതലും ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ ഗുണം അതാണ്. ഇപ്പോൾ നമുക്കത് പുറത്തേക്ക് പോകുമ്പോൾ അവർക്ക് ആ പ്രോഡക്റ്റിൻ്റെ റേറ്റ് ഒന്നും അവർ അവിടെ കമ്പയർ അവിടുത്തെ റേറ്റുമായിട്ടായിരിക്കും അവർ കമ്പയർ ചെയ്യുക. സോ അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ റേറ്റ് കുറവായിരിക്കും. സോ അപ്പോൾ ആമസോണിൽ എല്ലാ പ്രോഡക്റ്റിനും ഭയങ്കര റേറ്റാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സെലക്റ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും, അങ്ങനെ ചെയ്യാൻ പറ്റുന്ന പ്രോഡക്ട്സിന് മാത്രം റേറ്റ് കുറച്ച് കൂടുതലായിരിക്കും. അത് അവരുടെ ഫീസും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ്. അതിന് പക്ഷേ അതിന് മാർക്കറ്റും ഉണ്ടാവും. ലൈക്ക് ഇപ്പോൾ ഏലക്കൊക്കെ ആണെങ്കിൽ കേരളത്തിലെ ഏലക്കൊക്കെയാണ് എപ്പോഴും ഡിമാൻഡ് ഉള്ളത്. അപ്പോൾ അതിന് എപ്പോഴും മാർക്കറ്റ് എപ്പോഴും ഉണ്ടാവും. ഇപ്പോൾ മാമിൻ്റെ ഫാമിലിയിലും ബിസിനസ്സുകാരുണ്ട്, ഇപ്പോൾ ഭർത്താവാണെങ്കിലും ബിസിനസ്സാണ്. ഇപ്പോൾ ഈ ഒരു ആമസോൺ എന്നൊരു പ്ലാറ്റ്ഫോം ഇല്ലായിരുന്നെങ്കിൽ മാം എന്തായണേ? അതിപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ആമസോൺ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമില് മേ ബി ഞാൻ ചിലപ്പോൾ മേ ബി വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ സെയിൽ ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ വെയർഹൗസ് അല്ലെങ്കിൽ ഫുൾഫിൽമെന്റ് സെൻറ്റർ സ്റ്റാർട്ട് ചെയ്യില്ലായിരിക്കും, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു ജോലി ആയിരിക്കും. ഇനിവേ ഞാൻ എന്തെങ്കിലും ഒരു ജോബിലായിരിക്കും ഉറപ്പായിട്ടും. സാധാരണ ഒരു പ്രോഡക്റ്റ് ആമസോൺ വഴി വിൽക്കുന്നതും അതുപോലെ എഫ് ബി എ സെൻറ്റർ വഴി വിൽക്കുന്നതും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ്? അതായത് ഇപ്പോൾ ഒരു ജി എസ് ടി ഉണ്ടെങ്കിൽ ആർക്കാണല്ലോ ആമസോണിൽ നമുക്കൊരു സെല്ലർ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. അവർ നമുക്കിപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ തന്നെ അത് മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ആ പ്രോഡക്റ്റ് അത് ലിസ്റ്റ് ചെയ്യാം. അതിപ്പോൾ ഞങ്ങളുടെ വെയർ ഹൗസ് വേണമെന്ന് നിർബന്ധമില്ല, അല്ലാതെ തന്നെ അത് ചെയ്യാം. പക്ഷേ അവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ആമസോണിൽ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രോഡക്റ്റ് തന്നെ ഒരുപാടെണ്ണം ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒത്തിരി പേജസും കാണും. അപ്പോൾ ആ പേജസിനകത്ത് ചിലപ്പോൾ നമ്മളിപ്പോൾ ഇപ്പം ചെയ്യുന്ന ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും കിടക്കുക. ഇപ്പോൾ ജസ്റ്റ് നമ്മൾ ചെയ്തിട്ടേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ, അത് അതിൽ ഫീഡ്ബാക്സ് ഇല്ല ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും അവസാനമായിരിക്കും അത് വരിക. അപ്പോൾ ആ സ്ഥാനത്ത് ഞങ്ങളാ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രോഡക്റ്റിന് പ്രൈം ടാഗ് ഉണ്ട്. ഞങ്ങൾ ലിസ്റ്റ് ചെയ്യുന്ന പ്രോഡക്റ്റിന് പ്രൈം ടാഗും അതുപോലെ ഫുൾഫിൽ ബൈ ആമസോൺ എന്ന് പറഞ്ഞ ടാഗ് ഉണ്ടാവും. സോ അങ്ങനെ വരുന്ന പ്രോഡക്ട്സിന് ഫസ്റ്റ് പേജസിലേക്ക് കയറി ആമസോണിൻ്റെ ആൾക്കാർ ഫസ്റ്റ് പേജിലേക്ക് വരുന്നത് എപ്പോഴും പ്രൈം ടാഗ് അല്ലെ ഫുൾഫിൽ ബൈ ആമസോൺ ആയിട്ടുള്ള പ്രോഡക്ട്സ് മാത്രമാണ്. പ്രൈം ടാഗ് അല്ലെ ഫുൾഫിൽ ബൈ എന്ന് പറഞ്ഞാൽ ആമസോണിൻ്റെ ഓൺ പീപ്പിൾ തന്നെ ആയിരിക്കും അത് പ്രോഡക്റ്റ് പിക്ക് ചെയ്യുന്നതും അത് ഹോം ഡെലിവറി ആയിരിക്കും അവർക്ക് അത് കൂടെ കൊടുക്കുന്നതും ആമസോണിൻ്റെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ സർവീസ് തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും ഡെലിവറി ഇഷ്യൂ ആയിട്ടുള്ള ആമസോൺ ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിരിക്കും അത്. അതാണ് ആ പ്രൈം ടാഗിൻ്റെ മീനിങ് തന്നെ. സോ അപ്പോൾ അത് എപ്പോഴും ഇപ്പം നമ്മൾ ഏത് പ്രോഡക്റ്റ് സെർച്ച് ചെയ്താലും ഫസ്റ്റ് വരുന്ന പ്രോഡക്ട്സ് എല്ലാത്തിനും പ്രൈം ടാഗ് ഉണ്ടാവും. സോ അതുകൊണ്ട് ആ വെയർഹൗസ് വെച്ച് ചെയ്താലുള്ള ഗുണം എന്ന് പറയുന്നത് നമുക്ക് പ്രോഡക്റ്റിന്റെ റാങ്കിങ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും പെട്ടെന്ന് തന്നെ. ഫസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്യുന്ന ഒരാൾക്ക് എപ്പോഴും റാങ്കിങ് ഇൻക്രീസ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ കടമ്പ. എന്നുവെച്ചാൽ ഒരു സെയിം പ്രോഡക്റ്റ് ഒരുപാടെണ്ണം ഉണ്ടെങ്കിൽ നമുക്കത് നമ്മുടെ പ്രോഡക്റ്റ് ആയിരിക്കണം ഫസ്റ്റ് പേജിൽ. ഇപ്പോൾ ആരും ഇപ്പോൾ 7-8 പേജും പോയി നോക്കിയിട്ട് പ്രോഡക്റ്റ് വാങ്ങില്ല. നമ്മുടെ പ്രോഡക്റ്റ് ഫസ്റ്റ് 2-3 പേജിൽ വന്നാൽ മാത്രമേ പ്രോഡക്റ്റ് സെയിലായി പോകത്തുള്ളൂ. സോ അപ്പോൾ അത് അവിടെ വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും വെയർഹൗസിലൊ കീപ്പ് ചെയ്യുന്ന പ്രോഡക്ട്സ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് പെട്ടെന്ന് ഒരു റാങ്കിങ്ങിൽ ഒരു മുന്നോട്ട് വരാൻ പറ്റത്തുള്ളൂ. കൂടുതൽ പ്രോഡക്റ്റ് നമുക്ക് വിൽക്കാൻ സാധിക്കും. അതെ അതെ അതെ. അതായത് നമ്മൾ എപ്പോഴും ഒരു പ്രോഡക്റ്റിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ കുറച്ച് അധികം പ്രോഡക്റ്റ് വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. പക്ഷേ നമ്മളിപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് കാണുന്ന ഒരാളെ നോക്കുമ്പോൾ അയാളുടെ അടുത്ത് ഇവിടെ വേറെ ഏതൊക്കെ പ്രോഡക്റ്റാണ് നോക്കുന്നതെന്നുള്ളത് ഒരെണ്ണം ഉള്ളതെന്ന് വെച്ചാൽ അതിൻ്റെ ക്രെഡിബിലിറ്റിക്ക് കുറിച്ച് ആൾക്കാർ കാണുമ്പോൾ അതൊരു ഇതുണ്ടാവില്ല. പക്ഷേ നമുക്ക് ഒരു സ്റ്റോർ ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ടെന്നുമ്പോൾ നമ്മൾ ജെനുവിൻ ആണെന്നുള്ളൊരു ഫീലിംഗ് ആൾക്കാർക്ക് ഉണ്ടാവും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ കുറച്ചധികം പ്രോഡക്റ്റ്സ് വെക്കുന്നതായിരിക്കും എപ്പോഴും നല്ല. അതുപോലെ ഇപ്പോൾ ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് അല്ല, നമ്മൾ നമ്മുടെ ഓൺ ട്രേഡ് മാർക്ക് സർട്ടിഫിക്കറ്റ്സ് ഉള്ള പ്രോഡക്റ്റാണ് നമുക്ക് തന്നെ ബ്രാൻഡ് സ്റ്റോർ പോലെ ഒരു വെബ്സൈറ്റ് പോലെയൊക്കെ ആമസോണിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതുപോലെ തന്നെ നിരവധി പ്ലാറ്റ്ഫോമുകൾ ഇപ്പോൾ ഓൺലൈനിൽ നമുക്ക് സെല് ചെയ്യാവുന്ന കുറേ പ്ലാറ്റ്ഫോം ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് മാം ഈ ആമസോൺ എന്നൊരു പ്ലാറ്റ്ഫോം തിരഞ്ഞെടുത്തത്? ആമസോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വേൾഡ് വൈഡ് ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. ഒരു ബ്രാൻഡ് നെയിം തന്നെയാണ് ആമസോൺ.
അതിൻ്റെ അകത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാം ട്രാൻസ്പെറൻ്റ് ആണ്. നമുക്ക് കിട്ടുന്ന പൈസ ആവട്ടെ, നമ്മുടെ പ്രോഡക്റ്റ് ആവട്ടെ, പ്രോഡക്റ്റിൽ നിന്ന് സെയിൽ ചെയ്ത് കിട്ടുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ആവട്ടെ, നമ്മളെപ്പോഴും ഒരു സാധനം സെല്ല് ചെയ്യുമ്പോൾ നമുക്ക് പൈസ കിട്ടാനാണിക്കുമല്ലോ നമ്മൾ സെല്ല് ചെയ്യുന്നത്. അതെപ്പോഴും കറക്റ്റ് കറക്റ്റായിട്ട് വരുന്നത് എൻ്റെ ഒരു കാഴ്ചപ്പാടുള്ള ആമസോണിലാണ്. ആ ഒരു ട്രാൻസ്പെറൻസി ഏറ്റവും കൂടുതലുള്ളത് ആമസോണാണ്. അതുപോലെ തന്നെ ഡെലിവറി ആവട്ടെ, റിട്ടേൺ ആവട്ടെ, എല്ലാ കാര്യങ്ങളും അവരുടെ ആണ് കൂടുതൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളത്. ഒരു ഓൺലൈൻ ഷോപ്പ് കൂടെ നമുക്ക് പാസീവായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രാത്രിയാണെങ്കിലും പകലാണെങ്കിലും നമ്മൾ ഉറങ്ങുന്ന ടൈമാണ് 24/7 നമുക്ക് അതിൽ സെയിൽ ഉണ്ടാവും. അതായത് നമ്മൾ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ പ്രോഡക്റ്റ് എവിടെയും ഇരിക്കുന്ന ഇന്ത്യയിൽ എവിടെയെങ്കിലും ഇരിക്കുന്ന ആൾക്കാർ അത് പർച്ചേസ് ചെയ്യും. അപ്പോൾ ആ രീതിയിൽ നമുക്കൊരു എക്സ്ട്രാ ഇൻകം ആണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നെക്സ്റ്റ് ഒരു കുറച്ച് വർഷങ്ങൾ കഴിയാൻ നേരത്ത് ഈ ഓഫ്ലൈനിൽ നടക്കുന്ന സെയിൽ ഉറപ്പായിട്ടും കുറെ കൂടെ ഇപ്പോൾ തന്നെ കുറച്ച് ഡിമ്മാണെന്നാണ് പൊതുവേ പറയുന്നത്. അത് കുറച്ചും കൂടെ അത് ഡിമ്മാവും. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ്റെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് അവരെല്ലാം ഓൺലൈനാണ്. ഒരു ഫുൾ ടെക്നിക്കൽ സപ്പോർട്ടാണ്, ഫുൾ ടെക്നിക്കലി എന്താ പറയുക ഇതായിട്ടുള്ള കുട്ടികളാണ് ഇപ്പോൾ എല്ലാവരും വളർന്നു വരുന്നത്. ഇപ്പോൾ എൽ കെ ജി പഠിക്കുന്ന കൊച്ചു മുതൽ കോളേജിൽ പഠിക്കുന്ന ആരാണെങ്കിലും എല്ലാവരും ഓൺലൈനിലാണ്. അവർ കൂടുതലും അവർക്ക് അടുപ്പം മൊബൈലുമായിട്ടാണ്. അപ്പോൾ മൊബൈലിലാണ് അവരിപ്പോൾ ഷൂ ആണെങ്കിലും ഡ്രസ്സ് ആണെങ്കിലും എന്താണെങ്കിലും അവർ മൊബൈലിൽ കൂടെ നോക്കി അതിൽ നിന്ന് ഇഷ്ടപ്പെട്ട് അവർ പർച്ചേസ് ചെയ്യും. അവർക്കത് വാങ്ങി ഇഷ്ടപ്പെട്ടില്ല അവരപ്പോൾ തന്നെ അത് റിട്ടേൺ ചെയ്യും. അപ്പോൾ അവർക്ക് ഇപ്പോൾ കടയിൽ പോയി അത് വാങ്ങിക്കൊണ്ട് വന്നു, പിന്നെ ഇഷ്ടപ്പെട്ടില്ല, പിന്നെ വീണ്ടും തിരിച്ചു പോകുക, അങ്ങനെ ഒരു ഒരു എന്താ പറയുക സീൻ അവിടെ വരത്തില്ല. അപ്പോൾ അവർക്ക് ഓൺലൈനിൽ തന്നെ വീട്ടിലിരുന്ന് തന്നെ എല്ലാ കാര്യങ്ങളും കിട്ടും. പിന്നെ വെറുതെ വണ്ടിയും കൊണ്ട് പുറത്തു പോയി അതുകൊണ്ട് പാർക്ക് ചെയ്ത് അങ്ങനെ ഒരു ബുദ്ധിമുട്ടിൻ്റെ ആവശ്യം അവർക്കില്ല. അപ്പോൾ ഇനിയും മുന്നോട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഓഫ്ലൈനിൽ നമ്മൾ ചെയ്യുന്നതിനൊപ്പം തന്നെ ഓൺലൈനും കൂടെ ചെയ്യുവാണെങ്കിൽ നമുക്കിപ്പോൾ ഓഫ്ലൈനിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുവാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് ഓൺലൈനിൽ ഇങ്ങനെ ഒരു അതൊന്ന് എക്സ്റ്റാബ്ലിഷ് ആയി കിടക്കുവാണെങ്കിൽ അതെപ്പോഴും നമുക്കതൊരു പ്ലസ് ആയിരിക്കും. നമുക്ക് വയ്യാണ്ട് ഇപ്പോൾ നമ്മൾ വീട്ടിലിരിക്കുവാണെങ്കിൽ പോലും നമ്മളിന്ന് കട ഉറക്കാൻ പറ്റിയില്ല, എന്തെങ്കിലും ഒരു സമരം വന്ന് അങ്ങനെ എന്തെങ്കിലും വന്നാൽ പോലും നമ്മുടെ ഓഫ്ലൈൻ ഓൺലൈൻ സെയിൽ അവിടെ ലൈവാണ്. ആ ഓൺലൈൻ സെയിൽ ലൈവ് ആയിരിക്കും ആ പ്രോഡക്റ്റ് വാങ്ങാൻ ആൾക്കാരും ഉണ്ടാവും. സോ നമുക്കത് ഓഫ്ലൈനിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു, നമുക്ക് എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ എന്തെങ്കിലും രീതിയിൽ ഒരു ഇഷ്യൂ വന്നാൽ പോലും നമ്മുടെ പ്രോഡക്റ്റ് അവിടെ വിറ്റ് പോകുന്നുണ്ട്. നമ്മുടെ ഇൻകത്തിന് അതിനെ അത് അത്ര എഫക്റ്റ് ആവത്തില്ല. സോ അതുകൊണ്ട് ഇനിയുള്ള ആൾക്കാർ കൂടുതലും ഓൺലൈനിലും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ഒരു നല്ല ഐഡിയ. അപ്പോൾ ഇനി മുന്നോട്ടുള്ള എല്ലാ യാത്രയ്ക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്.